ചങ്ങനാശ്ശേരി ബാത്തിമാപുരത്ത് നഗരസഭയുടെ അധീനതയിലുള്ള ഏക കളിക്കളം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാനായി ഗതാഗത വകുപ്പിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുനിസിപ്പൽ കൗൺസിൽ തീരുമാനം അടിയന്തരമായി റദ്ദ് ചെയ്യണമെന്നാണ് കായിക പ്രേമികളും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ മേഖലയിലുള്ള കുട്ടികളും മുതിർന്നവരും നിത്യേന നടക്കുന്നതിനും കായിക പരിശീലനത്തിനും ഫാത്തിമാപുരത്തെ ഫുട്ബോൾ മൈതാനമാണ് ഉപയോഗിക്കുന്നത്. ഡ്രൈവിംഗ് പരിശീലനത്തിന് വിട്ടുകൊടുക്കുവാൻ നഗരസഭയുടെ കൈവശം മറ്റു വസ്തുക്കൾ ഫാത്തിമാപുരത്തുണ്ടെന്നിരിക്കെ കളിസ്ഥലം ഇല്ലായ്മ ചെയ്തുള്ള നടപടി അംഗീകരിക്കില്ലെന്നാണ് കായിക പ്രേമികൾ പറയുന്നത്. നടപടി കായിക പ്രേമികളോടുള്ള ക്രൂരതയാണെന്ന് നഗരസഭാ മുൻ കൗൺസിലർ കുര്യൻ തൂമ്പുങ്കൽ പറഞ്ഞു. ചങ്ങനാശ്ശേരി നഗരസഭയുടെ കീഴിലുള്ള രണ്ട് കളിക്കളങ്ങളിൽ ഒന്നാണ് ഈ ഫാത്തിമാപുരത്തെ 16-ാം വാർഡിലെ ഈ കളിക്കളം. ഇത് നശിപ്പിക്കുവാനായിട്ടുള്ള ശ്രമം, ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ വാഹനങ്ങൾ പരിശീലിപ്പിക്കാനായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റിനും ഒക്കെ കൊടുക്കുവാനായിട്ടുള്ള നടപടി നഗരസഭ ഈ കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രദേശത്തുള്ള യുവാക്കളോട്, പ്രത്യേകിച്ച് കായിക പ്രേമികളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കളിക്കളങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ കളിക്കളങ്ങരെ എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം വീതം ഉണ്ടാക്കുവാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഉണ്ടാക്കുവാനായിട്ടുള്ള പരിശ്രമം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സർക്കാർ ശ്രമിക്കുമ്പോൾ ഇവിടെ ചങ്ങനാശ്ശേരി നഗരസഭ ഉള്ള ഒരു കളിക്കളം തകർക്കുവാനായിട്ടുള്ള നടപടിയാണ് നടത്തുന്നത്. കളിക്കാരുടെ പ്രതിനിധികളായ PS ബാബു, ഹാരിസ് ഹമീദ്, ജിപ്സൺ സ്കറിയ, ജീവൻ അഗസ്റ്റിൻ എന്നിവരും പ്രതിഷേധവുമായി രംഗത്തെത്തി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും ഇവിടെയും പരിശീലനത്തിനായി സൗകര്യമില്ലെന്ന് വന്നാൽ കുട്ടികൾ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. ഈ ഗ്രൗണ്ടല്ല, ഈ ചങ്ങനാശ്ശേരിയിലെ ഏത് ഗ്രൗണ്ടും നശിപ്പിക്കുന്നതിനോട് നമ്മൾ എതിരാണ്. കാരണം സ്പോർട്സ് വളരണം, സ്പോർട്സ് വളരുവാൻ വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ ഗ്രൗണ്ടെന്ന് ഗവൺമെൻറ് പറയുന്ന സമയത്താണ് ഈ ചങ്ങനാശ്ശേരിക്ക് ആകെ കൂടി ഇപ്പോൾ ഉള്ള ഒരു ഗ്രൗണ്ടാണ്. പിന്നെയുള്ള ഒരു ഗ്രൗണ്ട് മുനിസിപ്പൽ സ്റ്റേഡിയമാണ്. അത് 2 വർഷമായിട്ട് അത് റിപ്പയറിങ്ങുമായിട്ട് അത് മുടങ്ങിക്കിടക്കുകയാണ്. അവിടെ 1300 പിള്ളേർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ നടപ്പുകാരും ഓട്ടക്കാരും ഒക്കെ ഉണ്ട്. അവരെല്ലാം ഇപ്പം വഴിയും മറ്റുള്ള പറമ്പുകളും ഒക്കെ ആശ്രയിച്ച് നടക്കുകയാണ്. പിന്നെ ആകെ കൂടി ഇപ്പം സ്പോർട്സ് വളരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൗണ്ട് മാത്രമാണുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കളം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് വിപരീതമായാണ് നഗരസഭ പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം. തീരുമാനം അടിയന്തരമായി റദ്ദു ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കായിക പ്രേമികൾ പറയുന്നു.